നമസ്കാരം, സെവൻ ഡിജീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കാർബറേറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാം, പിന്നെ അത് തിരിച്ചെങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർബറേറ്റർ. ഇത് CT100 കാർബറേറ്റർ ആണ്. ഞാൻ ഓൾറെഡി ഇതെല്ലാം ഇളക്കിയിട്ട് നല്ല രീതിക്ക് ബ്രേക്ക് ക്ലീനർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ബ്രേക്ക് ക്ലീനറോ അല്ലെങ്കിൽ കാർബറേറ്റർ ക്ലീനറോ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. പെട്രോള് അല്ലെങ്കിൽ ഡീസലിൽ ക്ലീൻ ചെയ്യുന്നതിൻ്റെയൊന്നും വളരെ ഫലപ്രദമാണ് ഈ ബ്രേക്ക് ക്ലീനർ അല്ലെങ്കിൽ കാർബറേറ്റർ ക്ലീനർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള സർവ ഹോൾസും നല്ല രീതിയിൽ ക്ലീൻ ആവുന്നതായിരിക്കും. എന്തെങ്കിലും ബ്ലോക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇതൊരു പെട്രോൾ സോൾവെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന ബ്ലോക്കേജ് എല്ലാം ഈ ഒരു ക്ലീനറിൽ കൂടി കംപ്ലീറ്റ് ഇളകി പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഹോളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത് എല്ലാം നല്ല പക്ക ക്ലീൻഡ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ജെറ്റാണ്. അപ്പോൾ ഈ കാണുന്നതാണ് മെയിൻ ജെറ്റ്. പൈലറ്റ് ജെറ്റിൻ്റെയൊന്നും കുറച്ചും കൂടി വലിപ്പമുള്ള ഹോൾസ് ഉള്ള ഒരു ജെറ്റാണ് മെയിൻ ജെറ്റ്. നമ്മളൊരു 40 km/h കൂടുതൽ സ്പീഡിൽ വണ്ടി ഓട്ടിക്കുമ്പോഴത്തേക്കും ഫ്യൂല് എയറുമായിട്ട് മിക്സ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ജെറ്റാണ് ഈ മെയിൻ ജെറ്റ്. അപ്പോൾ ഈ മെയിൻ ജെറ്റ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും വലിയ ബ്ലോക്കേജ് ഒന്നും ഇല്ല. അപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. പിസ്റ്റൺ ആവശ്യമായിട്ടുള്ള എയറ് ഈ ഒരു ഹോളിൽ കൂടി ആയിരിക്കും വലിച്ചെടുക്കുന്നത്. വലിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഹോൾസ് നമുക്ക് അതിൻ്റെ പെർപ്പെൻഡിക്കുലറായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടിക്ക് പെർഫോമൻസും മൈലേജിലും വ്യത്യാസം വരാം. അപ്പോൾ നമുക്കിത് ആദ്യം ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് അതിൽ വെച്ച് കൈകൊണ്ട് തന്നെ തിരിക്കാവുന്നതാണ്. കൈകൊണ്ട് തിരിച്ചതിന് ശേഷം ടൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ബ്രാസ് കമ്പണൻ്റ് ആണ്. ബ്രാസ് ആകുമ്പോൾ ഒരു മൈൽഡ് മെറ്റലാണ്, അത് പെട്ടെന്ന് തേയ്മാനം വരും. അപ്പോൾ അതിൻ്റെ ബോക്സ് ഉപയോഗിച്ച് തന്നെ ടൈറ്റ് ചെയ്താൽ നല്ലതാണ്. ജസ്റ്റ് വെച്ചൊന്ന് ടൈറ്റ് ചെയ്യുക. നമ്മുടെ ആ ഒരു ഹോൾസ് എല്ലാം കറക്റ്റ് ആവർ പെർപ്പൻഡിക്കുലർ പൊസിഷനിൽ വരുന്ന രീതിക്ക് വേണം ടൈറ്റ് ചെയ്യാനായിട്ട്. കൈ ഒരു സ്റ്റഡി ആയിട്ട് വേണം, ചരിഞ്ഞൊന്നും പോകാതെ സ്റ്റഡി ആയിട്ട് പിടിച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. അല്ലെ, ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്. നമ്മുടെ മെയിൻ ജെറ്റ് നമ്മളതിൽ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൈലറ്റ് ജെറ്റ്. പൈലറ്റ് ജെറ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഹോള് അടഞ്ഞിരിപ്പുണ്ട്. കാരണം വളരെ വളരെ ചെറിയൊരു ഹോളാണ്. കാർബറേറ്ററിലെ ഏറ്റവും ചെറിയ ഹോളുള്ള ഒരു സ്ഥലമാണ് ഈ പൈലറ്റ് ജെറ്റ് ഹോള്. ഈ ഫ്ലോട്ടാണ് നമ്മുടെ കാർബറേറ്ററിലോട്ട് ഓവറായിട്ട് ഫ്യൂല് വരാതെ മെയിൻറ്റെയിൻ ചെയ്ത് ആവശ്യത്തിന് മാത്രം ഫ്യൂല് ആ ചേമ്പറിലോട്ട് എത്തിക്കുന്ന ഒരു മെയിൻ വാൽവ്. അപ്പോൾ ഇതിൽ ഒരു ചെറിയ റിങ് വരാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് വർഷം പഴക്കമുള്ളപ്പോൾ ഒരു റിങ് വരും. ആ റിങ് വന്നു കഴിഞ്ഞാൽ അത് മാറ്റേണ്ട ടൈമായെന്നാണ് അർത്ഥം.
ഇനി നമുക്ക് ഈ ഫ്ലോട്ട് എങ്ങനെ നമുക്ക് അതിന് ഫിറ്റ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് സിമ്പിളായിട്ട് അതിൻ്റെ ആ ഒരു ഗ്രൂവ് ഉണ്ട്, ആ ഗ്രൂവിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ ഫ്ലോട്ട് എടുത്ത് ഇങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം സൂക്ഷിച്ച് അതിൽ കൂടി ജസ്റ്റ് ആ ഒരു ഹോളിൽ വരുന്ന രീതിയിൽ അങ്ങ് വയ്ക്കുക. വെച്ചതിന് ശേഷം ഫ്ലോട്ട് താഴോട്ട് വയ്ക്കുക. ഫ്ലോട്ടിൻ്റെ പിന്നെടുത്ത് ആ കറക്റ്റ് ഫ്ലോട്ട് പിന്നിൻ്റെ സ്ലോട്ടിലോട്ട് കയറ്റി വെച്ചാൽ മതി. ഇതാണ് നമ്മുടെ ഫ്ലോട്ട് പിന്നെ അത് ജസ്റ്റ് ആ ഹോളിൽ കൂടി കടത്തി വെച്ചാൽ മതി. അപ്പോൾ അതങ്ങ് സെക്യൂർ ആയിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മളത് അതും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഫ്യൂൽ ഇങ്ങനെ ഫുല്ലാവുന്ന സമയത്ത് ഈ ഫ്ലോട്ട് ഇങ്ങനെ പൊങ്ങി 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 ഈ വാൽവ് അങ്ങ് അടയാറാണ്. അങ്ങനെയാണ് ഇതിൻ്റെ അകത്തോട്ട് ഫ്യൂല് വരുന്നത്, ക്ലോസ് ആവുന്നത്. കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഈ വാൽവ് അടയുന്നത്. ഇങ്ങനെ ജസ്റ്റ് പൊങ്ങുമ്പോൾ അതങ്ങ് അടയും, അങ്ങ് ക്ലോസ് ആവും. അപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തോട്ട് ഫ്യൂല് വരുന്നതിൻ്റെ ആ ഒരു ഇതങ്ങ് നിൽക്കും. നമുക്ക് ഗ്യാസ്കറ്റ് നോക്കാം. ഇതാണ് ഇത് ക്ലോസ് ആക്കി പക്ക സീലാക്കി വെക്കുന്ന ഗ്യാസ്കറ്റ്. ഇപ്പോൾ വർഷം പഴക്കും തോറും ഇതിൻ്റെ ഈ ഗ്യാസ്കറ്റിൻ്റെ ആ ഒരു റബ്ബർ പ്രോപ്പർട്ടീസ് നഷ്ടമാവും. അപ്പോൾ ഇത് ഫ്ലാറ്റിനാവും. ഫ്ലാറ്റിനാവുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു ചേമ്പറിൽ നിന്ന് ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മണം ഉണ്ടെങ്കിൽ മെയിനായിട്ട് ഇതായിരിക്കും സംഭവം. പെട്രോളിൽ വരുന്ന അഴുക്കുകളെല്ലാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്രോളിൻ്റെ തരികളെല്ലാം അടിഞ്ഞു കൂടുന്ന ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ്കറ്റ് ഫിറ്റ് ചെയ്യാം. ഗ്യാസ്കറ്റ് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ജെൻറ്റിലായിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. ആ ഒരു കറക്റ്റ് ഗ്രൂവിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ഗ്യാസ്കറ്റ് ഇരിക്കണം. ഇല്ലെങ്കിൽ ഇതേപോലെ പൊങ്ങിയിരിക്കണം. പൊങ്ങിയിരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഗ്യാസ്കറ്റ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച് മാറാവുന്നതാണ്. അത് ഈ ഒരു 100cc ബൈക്കിലുള്ള കാർബറേറ്റേഴ്സിൻ്റെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ജസ്റ്റ് അടയ്ക്കുമ്പോഴും ശ്രദ്ധിക്കുക, ജസ്റ്റ് ജെൻറ്റിലായിട്ട് അടയ്ക്കുക. എന്നിട്ട് എല്ലായിടത്തും ടൈറ്റ് സീലാകുന്ന രീതിക്ക് വേണം നമ്മളത് ടൈറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ജസ്റ്റ് സ്ക്രൂ ആദ്യം ഒരു സ്ഥലത്ത് ഇടുക, എന്നിട്ട് അടുത്തൊരു സ്ക്രൂ ഇടുക. ഒരു സ്ഥലത്ത് മാത്രം ആദ്യം ടൈറ്റ് ചെയ്തിട്ട് മറ്റേ സ്ഥലത്തും പിന്നെ കംപ്ലീറ്റ് ടൈറ്റ് ചെയ്യരുത്. മാറി മാറി വേണം ടൈറ്റ് ചെയ്യാനായിട്ട്. അപ്പോഴേ ഒരു കറക്റ്റ് സീല് പെർഫെക്റ്റ് ആവത്തുള്ളൂ. ഗ്യാസ്കറ്റിലൊരു മടക്കോ അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ ഉള്ളതൊന്നും വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. രണ്ടും മാറി മാറി നമ്മൾ ടൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടും നല്ല പെർഫെക്റ്റ് ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല സീലായി കാണണം. ഇതാണ് നമ്മുടെ ഡ്രെയിൻ ഹോസ് അല്ലെങ്കിൽ ഓവർഫ്ലോ ഹോസിൻ്റെ അവിടെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡ്രെയിൻ ചെയ്യുന്ന ഒരു സ്ക്രൂ ആണ്. ഇത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിലുള്ള എന്തെങ്കിലുമൊക്കെ അഴുക്ക് സ്ലഡ്ജോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂടി നിൽക്കുന്നത് തുറന്ന് കളയാനും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ തുറന്ന് കളയാനും ആയിട്ടാണ് ഈ ഒരു സ്ക്രൂ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെട്രോൾ ഏകദേശം ഇതുവരെ ഫില്ലായി നിന്നാലും വെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് പെട്രോൾ മുകളിലായിരിക്കും നിൽക്കുന്നത്. പച്ചവെള്ളം അല്ലെങ്കിൽ അതുപോലെയുള്ള കണ്ടൻസ് താഴെയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രൂ പതിയെ തുറന്ന് കൊടുക്കുന്നതിനനുസരിച്ച് ഈ ഒരു ഹോസ് വഴി അതെല്ലാം പുറത്തു പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും വെള്ളം ഈർപ്പോ കാലാവസ്ഥയിലെ ഇതിലെ ഹ്യൂമിഡിറ്റി കാരണമൊക്കെ വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഫ്യൂവലിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിവിടെ തങ്ങി നിന്ന് ഈ ഒരു ഹോസ് അല്ലെങ്കിൽ ഈ ഒരു ഹോൾ വഴിയായിരിക്കും അത് പുറത്തു വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ട്യൂണിങ് ചെയ്യുന്ന എയർ ഫ്യൂവൽ സ്ക്രൂ, എയർ അല്ലെങ്കിൽ ഫ്യൂവൽ സ്ക്രൂ സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്നുമില്ല, അത് ഈ ഒരു സ്ക്രൂ ആണ് നമ്മുടെ വണ്ടിക്ക് എയറും ഫ്യൂവലും തമ്മിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യുന്ന സ്ക്രൂ. അപ്പോൾ ഇത് പക്ക സെറ്റിംഗ് ആയിരിക്കണം. അത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളൊരു ഒരു 1500-ൻ്റെയോ അല്ലെങ്കിൽ 2000-ൻ്റെയോ ഗ്രേഡുള്ള ഒരു വാട്ടർ പേപ്പർ, പെറ്റോ ഡ്രൈ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ കറക്കി ക്ലീൻ ചെയ്യുക. ഒരിക്കലും ഒരു 1500 താഴെയുള്ള ഗ്രേഡുള്ള പേപ്പർ ഇട്ടത് ക്ലീൻ ചെയ്യരുത്. കാര്യം ഇത് ബ്രാസ്സാണ്, പെട്ടെന്ന് ഇതിൽ സ്ക്രാച്ച് വീഴും. അങ്ങനെ സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ ഫ്യൂവൽ കറക്റ്റ് സിസ്റ്റത്തിൽ എത്തത്തില്ല, അതിൽ കൂടി ഫ്യൂവൽ ലോസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ വരുന്നത് ഒരു ചെറിയ സ്പ്രിങ്ങും ഒരു ചെറിയ വാഷറുമാണ്, പിന്നെ ഒരു റബ്ബർ ഓറിങ്ങും വരും. ജസ്റ്റ് നമ്മളെ സ്പ്രിങ് ഇട്ടതിന് ശേഷം അത് അല്ലാതെ ഇറക്കി ടൈറ്റ് ചെയ്തത്, എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ഫാക്ടറി സെറ്റിങ്സ് എത്രയാണ് അതിനനുസരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസിൽ അത് കറക്റ്റ് സെറ്റ് ചെയ്യുക. എൻ്റെതിപ്പോൾ 1.5 ആണ്, അതുകൊണ്ട് ഹാഫ്, 1 ആൻഡ് ഹാഫ്. ഇതാണ് ഡീഫോൾട്ടായിട്ട് 1.5 to 2 ആയിരിക്കും, 1, 1.5
രണ്ട് ടേണായിരിക്കും ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ നിലവിലെ പെർഫോമൻസ് അനുസരിച്ച് നമ്മളൊക്കെ സെറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു RPM സ്ക്രൂ. നമുക്ക് RPM സ്ക്രൂ സെറ്റ് ചെയ്യാം. RPM സ്ക്രൂ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ആ RPM സ്ക്രൂ നേരിട്ട് പോകുന്നത് നമ്മുടെ സ്ലൈഡ് പിസ്റ്റൺ അഡ്ജസ്റ്റ്മെൻറ്റിലോട്ടാണ്. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മൾ ടൈറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇത് അകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ലൈഡ് പിന്നിനെ ഐഡിലിംഗ് പൊസിഷനിൽ സ്ലൈഡ് പിന്നിനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സ്ലൈഡ് ആ ഒരു പിസ്റ്റൺ സ്ലൈഡ് പിസ്റ്റൺ മുകളിലോട്ട് പോവുകയും കൂടുതൽ എയർ വണ്ടിയിലോട്ട് വലിച്ചെടുത്ത് ഫ്യൂൽ മിക്സ്ചർ ഉണ്ടാക്കി ഐഡിലിംഗ് വലിയ ഹൈ RPM നിൽക്കാനാണ് അതങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാർബറേറ്റർ ക്ലീനിങ്ങും കാർബറേറ്റർ റീഫിറ്റിങ്ങും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരേക്കും ബൈ.